നമസ്കാരം. കൊച്ചി ചെമ്പക്കരയിൽ അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നമ്മെ നടുക്കിയിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് കേട്ടാൽ അറയ്ക്കുന്നതും ഞെട്ടലും ഉളവാക്കുന്ന വാർത്ത തന്നെയാണ്. ഒരു സ്വന്തം അമ്മയോട് ഒരു മകനും ഇതുപോലെ ചെയ്യരുത് എന്ന പ്രാർത്ഥന മാത്രമാണ് ഇനിയുള്ളത്. എങ്ങനെയാണ് അവനെ സ്വന്തം അമ്മയോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ തോന്നിയത് എന്ന ചോദ്യം ഓരോ നിമിഷവും ഓരോ വാർത്തയും കേൾക്കുമ്പോൾ ഉയർന്നു വരികയാണ്. തിരുവല്ല സ്വദേശിനി അച്ചാമ എബ്രഹാം ആണ് കൊല്ലപ്പെട്ടത്. മണിക്കൂറുകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മകൻ വിനോദ് എബ്രഹാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡിപ്രഷൻ മൂലം മാനസിക നിയന്ത്രണം വിട്ടതാണ് കൊലപാതക കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ നടക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അഭിഭാഷകനായിരുന്ന വിനോദ് എബ്രഹാം ഇന്നലെ വൈകിട്ടോടെയാണ് 75-കാരിയായ അച്ചാമയെ അതിക്രൂരമായി തലയിൽ പലവട്ടം വെട്ടിക്കൊലപ്പെടുത്തിയത്. ചമ്പക്കരയിലെ ഫ്ളാറ്റിൽ നിന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ബഹളം കേട്ട നാട്ടുകാരാണ് വാർഡ് കൗൺസിലറിനെ വിളിച്ച് സഹായം തേടിയത്. കൗൺസിലർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസിനോട് പ്രശ്നമൊന്നുമില്ല എന്നായിരുന്നു വിനോദ് നൽകിയ മറുപടി. മകൻ മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നും പ്രശ്നമൊന്നുമില്ലെന്നും അച്ചാമയും പറയുകയായിരുന്നു. ഒരുപക്ഷെ അച്ചാമയെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഈ വാക്കുകൾ ഒരുപക്ഷെ പറഞ്ഞിരുന്നത്. അച്ചാമയുടെ സ്വകാര്യ ഭാഗങ്ങൾ അടക്കമുള്ളവ ക്രൂരമായാണ് ഇയാൾ ഉപദ്രവിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഒരുപക്ഷെ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് തൻ്റെ ജീവനും നഷ്ടപ്പെടുത്തും, താനും സ്വയം ഇല്ലാതാകുമെന്ന് മകൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ അമ്മ പോലീസിനോടക്കം കള്ളം പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് മടങ്ങുകയും ചെയ്തു. 5 മണിയോടെ അച്ചാമയുടെ നിലവിളി കേട്ടുവന്ന നാട്ടുകാർ കൗൺസിലറിനെ അറിയിച്ചു. പോലീസ് എത്തിയെങ്കിലും വിനോദ് വാതിൽ തുറക്കാൻ തയ്യാറായില്ല. ഇതിനിടെ വീട്ടുപകരണങ്ങളെല്ലാം അടിച്ചു തകർത്ത ഒരു ശബ്ദവും കേട്ടു. വെട്ടുകത്തിയുമായി നിന്ന വിനോദ് ഫാനും ടിവിയും എല്ലാം തകർത്തു. വാതിലിന് സമീപം ഗ്യാസ് സിലിണ്ടർ വെച്ചിരുന്നത് കൊണ്ട് അത് പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു. ഒടുവിൽ അഗ്നിശമന സേനയുടെ സഹായത്തോടെ വാതിൽ തകർത്ത് അകത്ത് കടന്ന പോലീസ് മുളകുവെള്ളവും ഒഴിച്ച ശേഷമാണ് വിനോദിനെ കീഴ്പ്പെടുത്തിയത്. നിലവിളി കേട്ട സമയത്ത് കൊലപാതകം നടന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. തലേദിവസം പാഴ്സൽ വന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് സൂചന. മാനസിക അസ്വാസ്ഥ്യത്തിന് കഴിച്ചിരുന്ന മരുന്ന് ഒരു മാസമായി മുടങ്ങിയെന്ന് വിനോദ് പോലീസിന് മൊഴി നൽകി. ഇതാണ് അക്രമാസക്തനാകാൻ കാരണമെന്നാണ് മൊഴി. മാനസിക വെല്ലുവിളിക്ക് ചികിത്സയിലിരിക്കുന്നയാളാണ് വിനോദ് എന്ന് പോലീസ് പറയുന്നു. വ്യാഴാഴ്ച രാത്രി 8-ഓടെ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് അരിംകൊല അറിഞ്ഞത്. കത്തിവീശി അക്രമാസക്തനായിരുന്ന വിനോദിനെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. അകത്തെ മുറിയിൽ വെട്ടേറ്റ് മരിച്ച നിലയിലായിരുന്നു അച്ചാമ. മുഖത്തും രഹസ്യഭാഗങ്ങളിലും മാരകമായ വെട്ടാണ് ഏറ്റത്. അതേസമയം കൊലപാതകത്തിന് കാരണം മരട് പോലീസിന്റെ അനാസ്ഥയാണ് എന്ന് മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശൻ പറമ്പിൽ, ഡിവിഷൻ കൗൺസിൽ ഷീജ സാൻകുമാർ എന്നിവർ അടക്കമുള്ളവർ ആരോപിക്കുകയാണ്. മണിക്കൂറുകളോളം വീട്ടിൽ പൂട്ടിയിട്ട ശേഷമാണ് അച്ചാമയെ വിനോദ് വെട്ടിക്കൊന്നത്. രാവിലെ മുതൽ മകൻ തന്നെ വീട്ടിൽ പൂട്ടിയിരിക്കുകയാണ് എന്ന് അയൽവാസിയെ അച്ചാമ ഫോൺ വിളിച്ച് അറിയിച്ചിരുന്നു. അയൽവാസി ഡിവിഷൻ കൗൺസിലറെ സംഭവം അറിയിച്ചു. കൗൺസിലർ വിളിച്ചു പറഞ്ഞത് പ്രകാരം മരട് പോലീസ് ഉച്ചയോടെ എത്തിയെങ്കിലും വീടിനകത്ത് കയറാൻ കഴിഞ്ഞില്ല. ഇവിടെ പ്രശ്നം ഒന്നുമില്ല എന്ന് വിനോദ് പറഞ്ഞത് വിശ്വസിച്ച് പോലീസ് മടങ്ങി. വൈകിട്ടോടെ വീടിനുള്ളിൽ നിന്ന് കരച്ചിലും സാധനങ്ങൾ തല്ലി തകർക്കുന്നതുമായ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. കൗൺസിലർ അറിയിച്ചതനുസരിച്ച് പോലീസ് വീണ്ടും എത്തിയെങ്കിലും വീട് തുറക്കാനായില്ല. ഇതിനിടെ അച്ചാമയുടെ ശബ്ദം കേൾക്കാതെയായി. വീട് തുറക്കണമെങ്കിൽ രേഖാമൂലം എഴുതി തരണമെന്ന് പോലീസ് പറഞ്ഞതിനനുസരിച്ച് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉടൻ കത്ത് നൽകുകയും ചെയ്തു. എന്നിട്ടും തുറക്കാൻ പറ്റാതിരുന്നതോടെ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടി. ഇതിനിടെ 2 മണിക്കൂറിലേറെ സമയമാണ് നഷ്ടമായത്. വൈകിയെങ്കിലും വീട് തുറന്നിരുന്നുവെങ്കിൽ അച്ചാമയുടെ ജീവൻ ഒരുപക്ഷെ നഷ്ടമാകില്ല എന്നായിരുന്നു അയൽവാസികൾ പറഞ്ഞത്. ഫ്ളാറ്റിന്റെ വാതിലടച്ച് കൊലവിളി മുഴക്കിയ മകനെ അനുനയിപ്പിക്കാൻ സമീപത്തെ ഫ്ളാറ്റിലുള്ളവർ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. പോലീസ് എത്തിയെങ്കിലും വീട് വാതിൽ അകത്തുനിന്ന് ബലമായി അടച്ചിരുന്നതിനാൽ വിനയാവുകയായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ സഹായം പോലീസ് തേടുകയും ചെയ്തിരുന്നു. എന്തായാലും ആ കഥക തുറന്ന് കണ്ടത് ഞെട്ടിലുളവാക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. ഒരമ്മയോടും ഒരു മകനും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതയാണ് ആ മകൻ അമ്മയോട് ചെയ്തിരിക്കുന്നത്. അഭിഭാഷകനാണ് മകൻ. താൻ ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാട്ടി ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ആ മകനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഓരോ മണിക്കൂറിലും ഓരോ പുതിയ അപ്ഡേഷൻസ് ആണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്തായാലും അതും ഒരു മണിക്കൂറിൽ ഉണ്ടാകും.